ഖത്തം തീരാനാകുന്ന സമയത്ത് നമ്മൾ കുൽ ഹുവല്ലാഹു അഹദ് എന്ന ഇഖ്ലാസ് സൂറത്ത് ഓതി എത്തുമ്പോൾ അവിടെ നാലു പ്രാവശ്യമാണ് കുൽ ഹുവല്ലാഹു അഹദ് ഓതേണ്ടത്. മഹാന്മാരായ ഇമാമിയങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തം ഓതി വരുന്ന ആള് ഇഖ്ലാസ് സൂറത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അയാള് തബ്ബത്തി അബീ ലഹബി മത്തബ് ഓതി, അതിനുശേഷം പിന്നെ കുൽ ഹുവല്ലാഹു അഹദ്, പിന്നെ കുൽ അഊദു ബിറബ്ബിൽ ഫലഖ് കുൽ അഖ്റബിൻ നാസാണ്. അപ്പൊ കുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിന്റെ സന്ദർഭം എത്തുമ്പോ നാല് പ്രാവശ്യം കുൽ ഹുവല്ലാഹു അഹദ് ഓതണം. ഒന്ന് അഥവാ നാലിൽ ഒരു കുൽ ഹുവല്ലാഹു അഹദ് സാധാരണ നമ്മൾ ഖത്തും ഓതുമ്പോൾ ഓതി വരുന്ന ആ ഓത്ത്. പിന്നെ മൂന്ന് കുൽ ഹുവല്ലാഹു അഹദ് എന്തിനാ? മൂന്ന് കുൽ ഹുവല്ലാഹു അഹദ് അഥവാ നമ്മുടെ ഖുർആൻ പാരായണത്തിൽ എവിടെയെങ്കിലും വല്ല വൈകല്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ജബർ ചെയ്യാൻ പരിഹരിക്കാനാണ് മൂന്ന് കുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസൽ ഖുർആൻ. ഇഖ്ലാസ് സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് ജുസ് ഖുർആൻ ഓതിയതിൻ്റെ തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ നിങ്ങളോട് ഒരു ലക്ഷം പ്രാവശ്യം കുൽ ഹുവല്ലാഹു അഹദ് നിങ്ങൾ ചൊല്ലിത്തീർക്കണം, അത് നരകത്തിൽ നിന്നുള്ള വലിയ ഒരു മോചനമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസൽ ഖുർആനി. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ പത്ത് ജുസ് ഓതിയതിന് തുല്യമായി ഫലം ലഭിക്കുന്ന സൂറത്താണ്. അപ്പം മൂന്ന് വട്ടം ഒരാൾ ഓതിയാൽ ഖുർആൻ ഖത്തം തീർത്തതിന് തുല്യമായി. അപ്പം ഖുർആൻ ഖത്തം ഓതാൻ നിർച്ചയാക്കിയാൽ മൂന്ന് കുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് സലാമത്താകാന്നല്ല ഇപ്പം ഈ പറഞ്ഞത്. ഞങ്ങനെ വിചാരിക്കണ്ട, അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. ഒരാൾ അൽഹംദുലില്ലാഹ് എന്നായിരം വട്ടം ചൊല്ലി, വേറെ ഒരാൾ അൽഹംദുലില്ലാഹ് അൽഫ മറ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് അൽഫ മറ എന്ന് പറഞ്ഞു ആയിരം വട്ടം അൽഹംദുലില്ലാഹ് ഒറ്റ വട്ടം പറഞ്ഞു. ഒരാൾ അൽഹംദുലില്ലാഹ് എന്നായിരം വട്ടം ചൊല്ലി, രണ്ടാൾ ഒരുപോലെ ആവുമോ? ഇല്ല, അധ്വാനത്തിൻ്റെ കൂലി വേറെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷേ എന്നാൽ അതൊരു ചെറിയ വാക്കല്ല. ഇഖ്ലാസ് സൂറത്തിന് അത്രയും വലിയ മഹത്വമുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹിന്റെ അരികിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരാൾ നല്ല ഒരു വെള്ളക്കുതിര സമ്മാനമായി നൽകി. അപ്പൊ അന്ന് വെള്ളക്കുതിര എന്നൊക്കെ പറഞ്ഞാൽ ഇന്നൊരു ഫുൾ ഓപ്ഷൻ ഇന്നോവ എടുക്കുന്ന തുല്യമാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. കാരണം അന്ന് വാഹനം, നമ്മുടെ ആധുനിക വാഹനങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു ക്രിസ്റ്റ, ടയോട്ടയുടെ ഒരു ക്രിസ്റ്റ എടുക്കുന്നതിന് തുല്യമാണ് അന്ന് ഒരു വെള്ളക്കുതിര എന്ന് പറയുന്നത്. സൂലായ തങ്ങൾക്ക് ഇത് നൽകിയപ്പോൾ സ്വഹാബത്തിനൊക്കെ ഒരു ആഗ്രഹം, ഓ ഇതുമ്മലൊന്ന് സവാരി ചെയ്താൽ തിരക്കിടില്ല അല്ലേ. നമ്മളെ കൂട്ടുകാർ ബൈക്ക് എടുത്താൽ ഒരു ചിറ്റ് ഞാൻ ചിറ്റട്ടെ എന്ന് ചോദിക്കും. പണ്ടൊക്കെയാണ്, ഇന്നിപ്പോൾ എല്ലാവരുടെ വീട്ടിലും വണ്ടി ഉള്ളതുകൊണ്ട് ഒരു വിഷയമുള്ള കാര്യമല്ല. ഇന്ന് വണ്ടി നിർത്താൻ സ്ഥലമില്ലാത്ത കേടേ ഉള്ളൂ, നമുക്ക് വണ്ടി ഇല്ലാത്ത കുഴപ്പമില്ല. അപ്പോ ഇങ്ങനെ അന്നത്തെ കാലത്ത് വെള്ളക്കുതിര സമ്മാനം കിട്ടിയപ്പോ ഇതുമ്മലൊന്ന് സവാരി ചെയ്താൽ തിരക്കടില്ല എന്നൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ട്. ആ കുതിര എനിക്ക് നബി ഒന്ന് തരുമെന്നാവും, എനിക്കൊന്ന് കിട്ടുമെന്നാവും എന്നെല്ലാവരും മനസ്സിൽ മോഹം. കാരണം അത്രയും നല്ല ചന്തമുള്ള ഭംഗിയുള്ള ഒരു കുതിര. അള്ളാഹുവിൻ്റെ റസൂല് ഇത് മനസ്സിലാക്കി. അപ്പൊ റസൂല്ല പറഞ്ഞു, ആദ്യം ഖത്മുൽ ഖുർആൻ ചെയ്യുന്നവർക്ക് ഈ കുതിര സമ്മാനം എന്ന് പറഞ്ഞു. ഒരു മൂന്ന് മിനിറ്റ് പോലും ആയില്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എങ്ങനെ ഖത്തം തീർത്തു? മൂന്ന് മിനിറ്റ് കൊണ്ട് ഖത്തം തീർക്കാൻ പറ്റുമോ? അപ്പൊ അലി ആര് ഓതിക്കൊടുത്തു, സൂറത്തുൽ ഇഖ്ലാസ് തഅദിലു സുലുസൽ ഖുർആനി. ഒരു വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ പത്ത് ജുസ് ഓതിയതിന് സമാനമാണ്. ഞാൻ മൂന്ന് വട്ടം ഓതിയില്ല നബിയേ, അപ്പൊ ഖത്തം തീർത്തതിന് സമാനമായില്ലേ? പടച്ചവനെ കുടുങ്ങിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിപ്പോ ഇന്നലെ പഠിപ്പിച്ചെടുത്തല്ലേ, അതുകൊണ്ട് തിരുത്താൻ പറ്റുമോ? അല്ലാന്ത റസൂല് പറഞ്ഞു, ശരി, എന്നാൽ വെള്ളക്കുതിര അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ആ കുതിര സംഭാവന ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് മൂന്ന് പ്രാവശ്യം മോദിയതിന് കൂലി ദുന്യാവിൽ അലി ഇബ്നു അബി ത്വാലിബിന് കിട്ടി, ആഖിറത്തിൽ കിട്ടാൻ ബാക്കിയുണ്ടെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഖത്തം ഓതുന്ന ആളുകൾ
സൂറത്തുൽ ഇഖ്ലാസിന്റെ അവിടെ വരുമ്പോൾ ഖത്തം ഓതി വരുന്ന വകയിൽ ഒരു ഒരു പ്രാവശ്യവും മൂന്ന് പ്രാവശ്യം ഖത്തമിൽ എവിടെയെങ്കിലും വല്ല അപാകതകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ മൂന്ന് ഖുൽ ഹുവല്ലാഹു അഹദും അങ്ങനെ നാല് പ്രാവശ്യം ഓതി ആവർത്തിച്ചതിന് ശേഷമാണ് ഫലക്കും നാസും ഓതി ഖത്തം തീർക്കാവൂ എന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു വിവരം അറിയിച്ചു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ.